കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം. മോദിജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ചെന്നൈയിലുള്ള കാവ്യപ്പടകളെല്ലാം സജ്ജമായി തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ ബലൂണിൽ പോലും മോദിജിയെയും മോദിജിയുടെ പരിവാരങ്ങളെയും വേണ്ടാതായി എന്നുള്ള തെളിവുകളാണ് അവിടെ നിന്നും പുറത്തു വന്നത്. സംഭവം മറ്റൊന്നുമല്ല, മോദിജിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ചെന്നൈ പാടിനഗറിലെ BJP വിഭാഗമാണ് BJPയുടെ കൊടിയുടെ നിറങ്ങളായ കാവ്യം പച്ചയും കളറടങ്ങിയ 2000 ബലൂണുകൾ വാതകം നിറച്ചുണ്ടാക്കിയത്. ചടങ്ങിൽ ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിവിടാനായിരുന്നു നേതാക്കളുടെ പദ്ധതി. എന്നാൽ ചടങ്ങുകൾ നടക്കുന്നതിനിടെ ബലൂണുകൾ പൊട്ടിത്തെറിക്കുകയും തീ ഒന്നാകെ ആളിപ്പടരുകയുമായിരുന്നു. ഏകദേശം 30 BJP പ്രവർത്തകർക്കാണ് ഇതിലൂടെ പരിക്കേറ്റത്. പരിക്കേൽക്കുക മാത്രമല്ല, അനുമതിയില്ലാതെ ഇത്തരം ചടങ്ങ് നടത്തിയതിന് ചടങ്ങ് സംഘടിപ്പിച്ച BJP ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. എന്താല്ലേ അവസ്ഥ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള സ്ഥിതിയായിപ്പോയി. എന്തായാലും മോദിജിയുടെ ഇക്കഴിഞ്ഞ പിറന്നാൾ ദിനം മോദിജി ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ല. അത്തരത്തിലല്ലേ മോദിജിക്ക് നാനാഭാഗങ്ങളിൽ നിന്നും സ്വീകരണം ലഭിച്ചത്. ഇവിടെ തീപിടുത്തം ബലൂണിൽ നിന്നുമാണെങ്കിൽ യുവാക്കളിൽ നിന്ന് ജിക്ക് കിട്ടിയത് പൊങ്കാലയായിരുന്നു. അസൽ കഴിവുകെട്ട പരമാധികാരിക്കുള്ള പൊങ്കാല. കോൺഗ്രസ് നേതാവ് രാഹുൽജി ആണെങ്കിലോ ആദ്യം ഹാപ്പി ബർത്ത്ഡേ ഒക്കെ കൊടുത്തു, പിന്നീടോ ചൈനയുടെയും ഇന്ത്യയുടെയും കാര്യം എടുത്തും കിട്ടു. ചൈനയിൽ നിന്ന് വരെ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയ മോദിജിക്ക് ചൈന ഏതൊത്തൊരു അക്ഷരം മിണ്ടാൻ സാധിക്കുമോ? എവിടുന്ന്? എന്തായാലും വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അങ്ങേയറ്റമായി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് മോദിയോട്. ഇനി എപ്പോഴാണ് ആ കോടികൾ വില മതിക്കുന്ന കോട്ടിൽ പിടിച്ച് തൂക്കിയെടുത്ത് ജനങ്ങൾ പുറത്തേക്ക് എറിയുക എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. അതിന്റെ തുടക്കമാണ് ഈ ഓരോ പ്രതിഷേധങ്ങളും സൂചിപ്പിക്കുന്നത്. എന്തായാലും മോദിജി ഒന്ന് ജാതകം എടുത്തു വയ്ക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് നല്ല ഒരു ജ്യോത്സ്യനെ പോയി കാണുക, ചിലപ്പോൾ അംഗമംഗം മാനഹാനി അങ്ങനെ പലതും കാണും. ഒരുപക്ഷെ അങ്ങക്ക് 70 വനവാസവും കാരാഗ്രഹവും വിധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ജോലി മാറ്റം. ആ ചായക്കടയൊന്നും പൊളിച്ചു മാറ്റിയില്ലല്ലോ ലേ.